നമസ്കാരം. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പഞ്ചാബിൽ ഭരണതലത്തിൽ നേതൃമാറ്റത്തിന് കോൺഗ്രസ് തീരുമാനിച്ചതായി സൂചനകൾ. മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനോട് രാജി സമർപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇന്ന് വൈകിട്ട് കോൺഗ്രസ് അടിയന്തര നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അമരീന്ദർ സിംഗിന്റെയും നവജ്യോത് സിംഗ് സിദ്ദുവിന്റെയും നേതൃത്വത്തിൽ ഏറെ നാളായി നടക്കുന്ന അധികാര വടംവലിക്കിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉടലെടുക്കുന്നത്. എംഎൽഎമാരുടെ ആവശ്യപ്രകാരമാണ് നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നതെന്ന് പഞ്ചാബിന്റെ ചുമതലയുള്ള ഹരീഷ് റാവത്ത് ട്വീറ്റ് ചെയ്തു. ഇന്ന് വൈകിട്ട് 5 നിയമസഭാ കക്ഷിയോഗം. 117 അംഗ പഞ്ചാബ് നിയമസഭയിൽ 40 കോൺഗ്രസ് എംഎൽഎമാർ സിദ്ദുവിനൊപ്പം ഉണ്ടെന്ന് തന്നെയാണ് സൂചനകൾ. കഴിഞ്ഞ മാസം 2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അമരീന്ദറിനെതിരെ കലാക്കൊടി ഉയർത്തിയെങ്കിലും ഹൈക്കമാൻഡ് ഇടപെട്ട പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. എന്നാൽ അമരീന്ദറും സിദ്ദുവും തമ്മിലുള്ള പോര് തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇനിയും ഗ്രൂപ്പ് പോര് തുടർന്നാൽ തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്ന് തന്നെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. അമരീന്ദറിനോട് ഇന്ന് തന്നെ രാജി സമർപ്പിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉന്നത നേതാക്കൾ പറയുന്നു. അമരീന്ദർ ഇന്നലെ രാത്രി വൈകി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. വൈകിട്ടത്തെ നിയമസഭാ കക്ഷി യോഗത്തിന് മുമ്പായി അമരീന്ദർ രാജി നൽകിയാൽ യോഗം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും.